റേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടമത്സരം അപ്പോൾ ഇവിടെ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയുടെ ലൈഫിനെ കുറിച്ച് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ഓട്ടമത്സരങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഏതൊരാളുടെ വിജയത്തിന് പിന്നിലും അദ്ദേഹത്തിൻ്റെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ആകാം അല്ലെങ്കിൽ അതിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെയാകാം ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോത്സാഹനം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്തൊരു പരാജയപ്പെട്ടു പോകുമ്പോൾ ഉടനെ അവനെ മാനസികമായി തളർത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ മുന്നോട്ട് വരണമെന്നില്ല എന്നാൽ ഒരു തരത്ത് വീണ് പോകുമ്പോൾ അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നു അവൻ്റെ അധ്യാപകരാകാം അല്ലെങ്കിൽ അവൻ്റെ അമ്മയാകാം ആരുമാകാം അത്തരത്തിലുള്ള ആ സപ്പോർട്ടുകളിലൂടെ അത്തരം ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും മികച്ച വിജയങ്ങളിലേക്ക് എത്തും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരാളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ സ്റ്റോറിയുടെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് അതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് തരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അവൻ്റെ ജീവിതം എന്താണ് അവൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിലൊരു വിജയിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നത് അങ്ങനെ മാറുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ കഥയാണ് ഒരു വലിയ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രം അഡാപ്റ്റഡ് വെർഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ഇന്ത്യൻ ഓഥറായിട്ടുള്ള നിഷാ പഞ്ചാബി എന്ന് പറയുന്ന ഓതർ എഴുതി അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററിലേയും പോലെ തന്നെ ആദ്യം നമുക്ക് ആ ഒന്ന് നോക്കാം ടെക്സ്റ്റിലെ പേജ് നമ്പർ പതിമൂന്നിൽ ആ കുറിച്ച് എഴുതിയിട്ടുണ്ട് നിഷ പഞ്ചാബി എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ ഇന്ത്യ ഇന്ത്യയിലെ ലക്നൌവിനെ ബേസ് ചെയ്ത് എഴുതുന്ന എഴുതുന്ന ഒരു സ്വതന്ത്ര ഫ്രീലാൻസ് റൈറ്ററാണ് ഒരു സ്വതന്ത്ര എഴുത്തുകാരിയാണ് നിഷ പഞ്ചാബി എന്ന് പറയുന്നത് ഷീ കംപ്ലീറ്റഡ് ഹർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഹർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു എം ബി എ ഡിഗ്രി മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ നേടിയെടുത്ത ഒരു എഴുത്തുകാരിയാണ് ഷിവാസ് എംപ്ലോയിഡ് ദ ലക്നൌ ടൈംസ് ഡെയിലി മാഗസിൻ ദ ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു മാഗസിനായിട്ടുള്ള ദ ലക്നൌ ടൈംസിൽ അവളൊരു ജോലി ചെയ്തിട്ടുണ്ട് ആൻഡ് ഷീ ബ്ലോക്ക് സെറ്റ് ഷിമ്മറിങ് സൺഷൈൻ ബ്ലോക്ക് സ്പോട്ട് ഡോട്ട് കോം അവർ ബ്ലോഗ് എഴുതുന്നുണ്ട് അവരുടെ ബ്ലോഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഷിമ്മറിങ് സൺഷൈൻ ബ്ലോഗ്സ് ബോട്ട് ഡോട്ട് കോം എന്ന് പറയുന്നതിൽ അവർ എഴുതുന്നുണ്ട് ദ റൈസ് ഈസ് ആൻ അവാർഡ് വിന്നിംഗ് സ്റ്റോറി ഇൻ എ സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷൻ ഹെൽഡ് ബൈ ദ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ന്യൂഡൽഹി ഇന്ത്യ ഇൻ ടൂ തൗസൻഡ് വൺ ഈ പറയുന്ന റൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ ന്യൂഡൽഹിയിൽ ഒരു ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ആ സ്പോർട്സ് കോമ്പറ്റീഷൻ ഒരു അവാർഡ് വിനിങ് സ്റ്റോറിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ദ റേസ് എന്ന് പറയുന്ന ആ സ്റ്റോറി എന്താണ് നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനായി മാറുന്ന വളരെ രസകരമായ ഒരു ചെറിയ സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ദ റേസ് എന്ന് പറയും ഇനി നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വരാം നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം ഓർ എ സ്പോർട്ടിങ് ഈവൻറ്റ് വി യൂഷ്വലി അപ്രീഷിയേറ്റ് ദ വിന്നർ ഓർ ദ റെക്കോർഡ് ബ്രേക്കർ

സിനെയാണ് വിജയികളെയാണ് അല്ലെങ്കിൽ ഓർ ദ റെക്കോർഡ് ബ്രേക്കർ അല്ലെങ്കിൽ പുതിയ റെക്കോർഡുകൾ തകർക്കുന്ന ആളുകളെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഷുഡൻറ്റ് വി എൻകറേജ് നമ്മൾ എന്ത് ചെയ്യാറില്ല പ്രോത്സാഹിപ്പിക്കാറില്ല എൻകറേജ് മീൻസ് പ്രോത്സാഹനം ദ ടു ഒരിക്കൽ പോലും നമ്മൾ പരാജയപ്പെട്ടവരെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ പോലും ചെയ്യാറില്ല ലെറ്റ് സി വാട്ട് ഹാപ്പൻ ഇൻ ദിസ് സ്റ്റോറി റീഡ് ഓൺ നമുക്ക് ഈ സ്റ്റോറിയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ പറഞ്ഞിരിക്കുക നോക്കാം അറ്റ് ദി എൻഡ് ഓഫ് ദ ഗെയിം ഓർ ഐ സ്പോർട്ടിങ് ഈവെൻറ്റ് ഒരു ഗെയിമിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സ്പോർട്ടിങ് ഈവെൻ്റിൻ്റെ അവസാനം വി യൂഷ്വലി അപ്രീഷിയേറ്റ് ദ വിന്നേഴ്സ് ഓർ ദ റെക്കോർഡ് ബ്രേക്കർ നമ്മൾ സാധാരണയായിട്ടൊരു വിജയിയെയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ബ്രേക്കറേയോ ആണ് അല്ലെ എന്താണ് റെക്കോർഡുകൾ ഭേദിക്കുന്നവരെയോ ആണ് നമ്മൾ അഭിനന്ദിക്കാറുള്ളത് ഒരിക്കൽ പോലും നമ്മൾ പരാജയപ്പെട്ടവരെ അഭിനന്ദിക്കാറില്ല ഈ സ്റ്റോറിയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം ദ റൈസ് നിഷാ പഞ്ചാബി ഞാൻ പറഞ്ഞിരുന്നു ഇതിലെ പ്രൊട്ടഗോൺസ്റ്റ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് തരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അല്ലേ അപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവൻ്റെ ഒന്ന് രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു ലൈഫാണ് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ പറഞ്ഞു പോകുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് വായിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരാളുടെയും ജീവിതത്തിൻ്റെ വിജയത്തിന് അല്ലെങ്കിൽ ഒരു അവൻ്റെ മുന്നിലേക്ക് എത്തുന്നതിന് അവൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാകണം അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഉണ്ടാകണം അല്ലെങ്കിൽ നല്ല അധ്യാപകരുടെ ഉണ്ടാകണം അപ്പോൾ ആ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ് അത്തരത്തിൽ ഒരാളുടെ ഇൻസ്പിറേഷൻ കൊണ്ട് ഒരു ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു താനെന്ന് തോന്നുന്നെടുത്തുനിന്ന് താൻ എന്തൊക്കെയോ ആണ് എന്ന് തോന്നി അല്ലെങ്കിൽ അങ്ങനെ എത്തുന്ന ഒരു ലെവലിലേക്ക് തരുൺ മാറുകയാണ് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ദ റൈസ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ മനസ്സിലാക്കാം ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്ന് നോക്കുക തരുൺ എ മിഡിയോക്കർ സ്റ്റുഡൻറ്റ് ഹിസ് ഗ്രേഡ്സ് ഗുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പേരൻസ് ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ ഡാൻസർ പെയിൻ്റർ ഓർ ഈവൻ ആൻഡ് ആക്ടർ ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ഹിസ് എ എൽഡർ ബ്രദർ ഹു വാസ് പെർസീവിങ് എ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ് ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ് ബട്ട് തരുൺ വാസ് നെവർ ഗുട്ട് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ് നമുക്ക് നോക്കാം എന്താണെന്ന് തരുൺവാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ് മീഡിയോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി നിലവാരം അല്ലെങ്കിൽ ഒട്ടും മെച്ചമല്ലാത്തതെന്ന് എടുക്കാം ശരാശരി നിലവാരമെന്ന് പറയുന്നത് നമുക്ക് മെച്ചമല്ലാത്തെന്ന് എടുക്കാം അത്ര ക്ലാസ്സിൽ ബെസ്റ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുന്ന ഒരാളോ ആയിരുന്നില്ല അത്ര മെച്ചമല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഹിസ് ഗ്രേഡ്സ് ഗുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പേരൻസ് അവൻ ക്ലാസ്സുകളിൽ നേടിയെടുക്കുന്ന അവൻ്റെ ഗ്രേഡുകൾ അവൻ്റെ പേരൻസിനെ ഒരിക്കലും സംതൃപ്തരാക്കിയിരുന്നില്ല എന്നുള്ളതാണ് എന്ന് പറയാൻ അത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതാണ് ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ മറ്റ് കഴിവുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവനൊരു നല്ല പാട്ടുകാരനായിരുന്നില്ല ഡാൻസർ ഒരു നല്ല ഡാൻസർ ആയിരുന്നില്ല പെയിന്റർ ഒരു ചിത്രകാരനായിരുന്നില്ല ഓർ ഈവൻ ആൻ ആക്ടർ ഒരഭിനേതാവ് കൂടിയായിരുന്നില്ല എന്നുള്ളത് അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും അവൻ വളരെ പിന്നോക്കമായിരുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം തരുൺ വാസേ മീഡിയോക്കർ സ്റ്റുഡൻ തരുൺ ഒരു അത്ര മെച്ചമല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഹിസ് ഗ്രേഡ്സ് ഗുഡ് ബേർലി സാറ്റിസ്ഫൈ ഹിസ് പേരൻസ് അവൻ ക്ലാസ്സുകൾ നേടിയെടുത്തിരുന്ന ഗ്രേഡുകളെന്ന് പറയുന്നത് അവൻ്റെ പേരൻസിനെ ഒരിക്കലും സംതൃപ്തരാക്കിയിരുന്നില്ല ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ അവൻ്റെ ഒരു നല്ല പാട്ടുകാരനായിരുന്നില്ല ഒരു നല്ല ഡാൻസർ ആയിരുന്നില്ല ഒരു നല്ല പെയിൻ്റർ ആയിരുന്നില്ല ഒറീമൻ ആൻ ആക്ടർ ഒരു നല്ല ആക്ടർ കൂടി ആയിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആക്ടർ പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഹി ഓൾവേയ്സ് തോട്ട് ഓഫ് ഹിംസെറ്റ് ഫാസ് എ പ്ലാഗ്ഷിപ്പ് ഓഫ് ദ ഫാമിലി അവിടെ നമ്മൾ നോക്കണം ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി അതൊരു ശൈലിയാണ് ഇഡിയമാണ് അതായത് ഒന്നിനും കൊള്ളാത്തവൻ അല്ലേ ഒരു കറുത്ത അതായത് കുടുംബത്തിൻ്റെ ഒരു കറുത്ത ആടായിരുന്നു പഠിക്കരുത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശൈലിയാണ് ഇഡിയമാണ് ഒന്നിനും കൊള്ളാത്തവൻ ആ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവൻ എന്നായിരുന്നു അവൻ കരുതിയിരുന്നത് ഹി ഇസ് എൽഡർ ബ്രദർ അവൻ്റെ മൂത്ത സഹോദരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ ഡിഗ്രി ഇൻ ഫ്രം ഫ്രമേറം പ്യൂട്ടർ കോളേജ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയിരുന്നു അവിടുത്തെ ഒരു പ്രശസ്തമായ കോളേജിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ നേടിയെടുത്ത ഒരു കുട്ടി ഓൾവേസ് മെയ്ഡ് ഹി ദ ഫാമിലി പ്രൗഡ് ആ സഹോദരനെക്കുറിച്ച് അവൻ്റെ കുടുംബത്തിന് ഭയങ്കരമായ അഭിമാനമായിരുന്നു ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ദാറ്റ് പക്ഷേ തരുണിന് ഒരിക്കൽ പോലും അങ്ങനെ ഒന്നിലും ഒരു മികവ് കാട്ടാൻ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് പിടിച്ചു പറ്റാൻ പോകുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് തരുണിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ ആ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം തരുൺവാസെ മീഡിയോക്കർ സ്റ്റുഡൻ തരുൺ എന്ന് പറയുന്നത് അത്ര മെച്ചമല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ദിസ് ഗ്രേഡ്സ് ഗുഡ് ബെയർലി സാറ്റിസ്ഫൈസ് പേരൻസ് അവൻ്റെ ഗ്രേഡുകൾ എന്ന് പറയുന്നത് അവൻ്റെ പേരൻസിനെ അത്ര സംതൃപ്തരാക്കിയിരുന്നില്ല ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ അവൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നില്ല ഒരു ഡാൻസർ ആയിരുന്നില്ല ഒരു പെയിൻ്റർ ആയിരുന്നില്ല ഒരു അഭിനേതാവ് കൂടിയായിരുന്നില്ല എന്നുള്ളതാണ് ഹി ഓൾവെയ്സ് തോട്ട് ഓഫ് ഹിംസെൽഫ് ഫാസ്റ്റ് ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി അവനെല്ലാം ഇപ്പോഴും ചിന്തിച്ചിരുന്നത് താൻ ആ കുടുംബത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് കരുതിയിരുന്നത് ഹിസ് എ എൽഡർ ബ്രദർ അവൻ്റെ മൂത്ത സഹോദരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൂവാസ് പശുവിങ്ങ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ് അയാൾ ഒരു പ്രശസ്തമായ കോളേജിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ നേടിയിരുന്നു അതിൽ ആ കുടുംബം അഭിമാനം കൊണ്ടിരുന്നു അതായത് ഇവിടെ ജ്യേഷ്ഠൻ അവൻ്റെ മൂത്ത സഹോദരൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ മൂത്ത സഹോദരനെക്കുറിച്ച് ആ കുടുംബം വളരെ അഭിമാനം കൊണ്ടിരുന്നു എന്നുള്ളതാണ് ബട്ട് തരുൺ വാസിനെ അവർ ഗുട്ട് അറ്റ് എനിത്തിംഗിൾ ആയിട്ട് തരുണിന് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഇനി നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വന്നാൽ However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was five miles away from his home. He just had one dream to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle class family, and Tarin knew that to achieve his dream he needed an intensive training, the amount for which was well beyond his family reach. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫ് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു തരുൺ ഒരു കാര്യത്തിലും ഒരു മികവ് കാട്ടാനായിട്ട് അവന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഹൗവ് എന്നിരുന്നാലും അല്ലേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് എ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ് ഒരു നല്ല അത്ലറ്റിൻ്റെ കഴിവുകൾ അവനുണ്ടായിരുന്നു ഒരു അത്ലറ്റായി മാറാൻ അതുകൊണ്ട് ഈ ഓട്ടം ചാട്ടം ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ ഒരു അവൻ്റെ റണ്ണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവനൊരു നല്ല അത്ലറ്റായി മാറാൻ ഒരു നല്ലൊരു അത്ലറ്റായിട്ട് മാറാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ അവനൊരു ഏറ്റവും മികച്ച ഓട്ടക്കാരനായിരുന്നു അല്ലെ നല്ല രീതിയിൽ അവൻ ഓടാനുള്ള കഴിവുണ്ടായിരുന്നു ഹി വുഡ് റൺ ഫോർ അവേഴ്സ് ബീറ്റ് ഡേ ഓർ നൈറ്റ് ബീ ഇറ്റ് ഡേ ഓർ നൈറ്റ് രാത്രിയെന്നോ പകലെന്നോ ഇവിടെ ഡേ പകലാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു വെൻ അവർ ഹി ഫെൽ ടു സാഡ് ആൻഡ് ലോൺലി അവന് എപ്പോഴെങ്കിലും ഏകാന്തതയോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഉണ്ടായാൽ ഹി എസാസ്റ്റർ ഹിംസെൽഫ് ബൈ റണ് അല്ലെ ദിലീസിങ് ഓൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ് സ്പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലെ അവൻ്റെ ഇമോഷൻസ് അവൻ്റെ ആ ദേ വിഷമം അല്ലെങ്കിൽ ആ ദേഷ്യം എന്നുള്ള ആ വികാരം ഇവിടെ വിഷമമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഷമം എന്നുള്ള ആ വികാരം കുറയുന്നത് വരെ അവൻ ഓടുമായിട്ട് ചിലര് വിഷമങ്ങൾ കര കരഞ്ഞു തീർക്കുന്നു അല്ലെങ്കിൽ ദേഷ്യം മറ്റേതെങ്കിലും രീതിയിൽ ഫിത്തിയിലൊക്കെ കൈയൊക്കെ കൊണ്ട് ചിടിച്ച് തീർക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ തരുണിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവന് ദേഷ്യമോ അല്ലെങ്കിൽ അവനൊരു ഏകാന്തതയോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു വികാരം ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വിഷമം കുറയുന്നത് വരെ അവൻ ഓടും അങ്ങനെയാണ് അവൻ്റെ വികാരങ്ങളെ അവൻ കുറച്ചിരുന്നത് എന്നുള്ളതാണ് അറ്റ് ടൈംസ് ആ സമയത്ത് ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് അതായത് ആ കാലഘട്ടത്തിൽ അതായത് ഇവൻ്റെ ആ പ്രായത്തിൽ സ്കൂൾ ബസ് അവന് കിട്ടിയില്ല എങ്കിൽ അവൻ എന്തു ചെയ്യും വുഡ് റൺ ദെൻ എന്താണ് വുഡ് ദെൻ റൺ ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് ഒരു ഒറ്റ ഓട്ടോ സ്കൂൾ ബസ് കിട്ടിയില്ല എന്ന് എന്നു അവൻ സ്കൂളിൽ പോകാതൊന്നും ഒരിക്കത്തില്ല അല്ലെ ബസ് കിട്ടിയില്ലെങ്കിൽ വേണ്ട അവനൊരൊറ്റ ഓട്ടോ ആണ് നേരെ സ്കൂളിലേക്ക് ആൻഡ് വിച്ച് വാസ് ഫൈവ് മൈൽസ് അവേ ഫ്രം ഹിസ് ഹോം അവൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം അഞ്ച് മൈൽ അകലെയായിരുന്നു അവൻ്റെ അഞ്ച് മൈൽ അഞ്ച് കിലോമീറ്റർ ആയിട്ട് എടുത്താൽ മതി അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു അവൻ്റെ സ്കൂളെന്ന് പറയുന്നത് അപ്പോൾ ബസ് കിട്ടിയില്ല എങ്കിൽ അവൻ ഒന്നും നോക്കത്തില്ല ഒരൊറ്റ ഓട്ടോ ആണ് ഹീ ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം അവന് ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒരു ഓട്ടക്കാരനായി മാറണം തരുൺ ടിറ്റ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം അപ്പോൾ ഒരിക്കലും അറിയില്ലായിരുന്നു തൻ്റെ ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കണം അല്ലേ അച്ചീവ് മീൻസ് നേടിയെടുക്കുക ഓൺ ദ വൺ ഹാൻഡ് ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ് പേരൻറ്റ്സ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വോണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവൻ്റെ പേരൻസിനും ഹേറ്റഡ് അവർ ഇവൻ്റെ ഓട്ടത്തെ എതിർത്തിരുന്നു വെറുത്തിരുന്നു ആൻഡ് വോണ്ടഡ് ഹിം അവർക്ക് വേണ്ടിയിരുന്നത് ഇവൻ എന്താണ് കൂടുതൽ നന്നായിട്ട് പഠിക്കണം കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ് അവൻ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു വിജി ഹി നവർഡിഡ് അത് ഒരിക്കലും ചെയ്തിരുന്നുമില്ല ഓൺ ദ അതർ ഹാൻഡ് ഇനി മറ്റൊരു വശം നമ്മൾ നോക്കിയാണെങ്കിൽ ഹീ ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി അവൻ ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് അല്ലേ അവൻ പണമൊന്നുമില്ലാത്ത ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് അതിൻ്റെ തരുൺ ന്യൂദാ തരുണിന് അറിയാമായിരുന്നു ടു അച്ചീവ് ഹിസ് ഡ്രീം അവൻ്റെ സ്വപ്നം നേടിയെടുക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച റണ്ണറായിട്ട് മാറണമെങ്കിൽ ഹീ നീഡ് ആൻഡ് ഇൻറ്റൻസീവ് ട്രെയിനിങ് അതിന് അതിനെന്താണ് അവനൊരു തീവ്രമായിട്ടുള്ള പരിശീലനം ആവശ്യമായിരുന്നു ഇൻറ്റൻസീവ് മീൻസ് തീവ്രമായിട്ടുള്ളത് ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹി ഹിസ് ഹിംസ് ഫാമിലീസ് റീച്ച് അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങിനുള്ള പണം അവൻ്റെ കുടുംബത്തിന് തരുവാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവനൊരു നല്ല ഓട്ടക്കാരനാകണമെങ്കിൽ അവനൊരു നല്ല ഇൻറ്റൻസീവായിട്ടൊരു ട്രെയിനിങ് ആവശ്യമായിരുന്നു പക്ഷെ അത്രയും പണം എടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ അവൻ്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൺസഗീൻ ആ പാരഗ്രാഫ് പറയാം ഹവ് എവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ് എന്നിരുന്നാലും ഒരു മികച്ച അത്ലറ്റായിട്ട് മാറുവാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു അല്ലെ ഹി വാസ് ആൻ എക്സലൻ്റ് റണ്ണർ അവനൊരു മികച്ച ഓട്ടക്കാരനായിരുന്നു ഹി വുഡ് റൺ ഫോർ അവേഴ്സ് അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു ബി ടു ഡേ ഓർ നൈറ്റ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വെൻ അവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺഡി അവൻ എപ്പോഴെങ്കിലും ഒരു ഏകാന്തതയോ വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിംഗ് ദസ് റിലീസിങ് ഓൾ ഹീസ് പെൻഡപ്പ് ഇമോഷൻസ് അവൻ്റെ ആ ദേഷ്യം അല്ലെങ്കിൽ അവൻ്റെ ആ വിഷമം അവൻ്റെ ഏകാന്തത ആ ഇമോഷൻസ് കുറയുന്നതുവരെ അവനിങ്ങനെ ഓടുമായിരുന്നു അറ്റ് ടൈംസ് ഹി വു ഡു മിസ് വി സ്കൂൾ ബസ് ആ കാലഘട്ടങ്ങളിൽ അവന് സ്കൂൾ ബസ് കിട്ടിയില്ല എങ്കിൽ അല്ലേ ഹു വുഡ് റൺ എന്താണ് യു വുഡ് ദെൻ റൺ ടു സ്കൂൾ അവൻ നേരെ സ്കൂളിലേക്ക് ഓടുമായിരുന്നു വീട്ടിൽ നിന്നും ഏകദേശം ശ്രദ്ധിച്ച് വാസ് ഫൈവ് മൈൽസ് അവേ ഫ്രം ഹിസ് ഹോം അവൻ്റെ വീട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു ആ സ്കൂൾ എന്ന് പറയുന്നത് ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ് അവൻ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഓട്ടക്കാരനായിട്ട് മാറുക തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം തരുണിന് അറിയില്ലായിരുന്നു എങ്ങനെ ആ സ്വപ്നം നേടിയെടുക്കണമെന്ന് ഓൺ ദ വൺ ഹാൻഡ് ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ ഹിസ് പേരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ് അവൻ്റെ പേരൻസ് അവൻ്റെ ഓട്ടത്തെ എതിർത്തിരുന്നു അവർക്കാവശ്യം അവൻ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പക്ഷേ തരുൺ ഒരിക്കൽ പോലും അത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഓൺ ദ അതർ ഹാൻഡ് മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഹീ ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി അവൻ ഒരിടത്തരം ഫാമിലിയിൽപ്പെട്ട അംഗമായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് സ്ട്രീം അവന് അറിയാം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അവൻ്റെ സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ് പക്ഷേ ആ ട്രെയിനിങ്ങിനുള്ള പണം അവൻ്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കാം ഞാനൊന്ന് വായിക്കാം when tarun failed in his terminal examinations his father was very angry with him his friends too made fun of him it was a day he wanted to wipe out from his memory and so he took run to running he ran all around the park the sun beat down to check his rack but nothing could stop tarun after about an hour he was fully exhausted and his fury having subsided he threw himself on അപ്പ എന്താണ് വെൻ തരുൺ ഇൻ ടെർമിനൽ എക്സാമിൻ എക്സാമിനേഷൻ ഒരു ടെർമിനൽ എക്സാമിനേഷന് അവൻ പരാജയപ്പെട്ടപ്പോൾ ആംഗ്രി വി അവന്റെ അച്ഛൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു ഹിസ് ഫ്രണ്ട്സ് അവന്റെ സുഹൃത്തുക്കൾ അവനെ ഒരുപാട് കളിയാക്കി ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ട ടു ഫ്രം ഹിസ് മെമ്മറി അത്തരത്തിൽ ഏറ്റവും മോശകരമായ ഒരു ദിവസം അവൻ്റെ വൈപ്പ് ഔട്ട് മീൻസ് മാച്ച് കളയുക അവൻ്റെ ഓർമ്മയിൽ നിന്നും ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചു അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവൻ്റെ എന്ത് വിഷമങ്ങളുണ്ടായാലും ദേഷ്യങ്ങളുണ്ടായാലും അവൻ ഓടുകയാണ് അല്ലെ സോ ഹി ടു കട്ട് ടു റണ്ണിങ് അവൻ ഓടാൻ തുടങ്ങി ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക് അവൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പാർക്കുണ്ട് ആ പാർക്കിന് ചുറ്റും അവൻ ഓടുകയാണ് ദ സൺ ബീറ്റ് ഔട്ട് ടു ചെക്ക് ഹിസ് റാഗ് റാഗ് മീൻസ് ആങ്കർ ദേഷ്യം അല്ലെ സൂര്യൻ അവൻ്റെ ദേഷ്യത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശക്തി ശക്തമായ സൂര്യപ്രകാശം അവൻ്റെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു അല്ലേ പക്ഷേ ആ ശക്തമായ സൂര്യപ്രകാശം അല്ലെങ്കിൽ ആ നല്ല വെയിലുണ്ടായിരുന്നിട്ടും ബട്ട് നത്തി കുഡ് സ്റ്റോപ്പ് തരുൺ തരുണിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് അവൻ ആ വെയിലത്ത് അത്രയും ക്ഷീണിതമാകുന്ന അവസ്ഥയിലും അവൻ ഓടുകയാണ് ആഫ്റ്റർ എബൌട്ട് ആൻ അവർ ഒരു മണിക്കൂറിന് ശേഷം ഹി വാസ് ഫുള്ളി എക്സാസ്റ്റഡ് അവൻ പൂർണ്ണമായിട്ടും തളർന്നുപോയി അല്ലേ ആൻഡ് ഹിസ് ഫ്യൂരി ഹാവിങ് സബ്സൈഡ് അവൻ്റെ ദേഷ്യം ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള അവസ്ഥ ഒന്ന് കുറഞ്ഞു ഹി ത്രിയൂ ഹിംസെൽഫ് എന്നാ എന്ന് പറഞ്ഞാൽ അവൻ ആ ബെഞ്ചിലേക്ക് ഇരുന്നു എന്നാണ് ഓൺ ദ ബെഞ്ച് ഓൺ എ ബെഞ്ച് അവൻ ആ ബെഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി അവൻ പാൻറ്റിങ് മീൻസ് കിതയ്ക്കുക നമ്മൾ ഈ ഓടി തടന്നുകൊണ്ടാണ് കിതപ്പുണ്ടല്ലോ അപ്പം അവൻ എന്താണ് വളരെ ശക്തമായിട്ട് കിതയ്ക്കാൻ തുടങ്ങി എന്നോട് പറയാം വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസ് അല്ലേ തരുൺ അവൻ്റെ ഒരു ടെർമിനൽ എക്സാമിനേഷന് പരാജയപ്പെട്ടപ്പോൾ ഹിസ് ഫാദർ വാസ് വെരി ആഗ്രി വിത്ത് ഹിം അവൻ്റെ പേരൻസ് അവൻ്റെ ഫാദർ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കളിയാക്കുകയുണ്ടായി ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി അവൻ്റെ അവൻ്റെ മനസ്സിൽ നിന്ന് അത്തരത്തിലൊരു വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ദിവസം മാറ്റി കളയണമെന്ന് അവൻ ആഗ്രഹിച്ചു ആൻഡ് സോ ഹി ടു ടു കുറിങ് അവൻ ഓടാൻ തുടങ്ങുകയാണ് ഹി റാൻ ആൾ അറൗണ്ട് ദ പാർക്ക് ആ പാർക്കിന് ചുറ്റും അവൻ ഓടുകയാണ് ആൻഡ് അതായത് സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് സ്രാഗ് പട്നത്തിൻ കുട്ടി ത സ്റ്റോപ്പ് തെൻ സൺ സൂര്യൻ അവൻ്റെ ദേഷ്യത്തെ പരീക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ വെയിലുണ്ടായിരുന്നു എന്നാണ് അതിശക്തമായിട്ടുള്ള വെയിലുണ്ടായിരുന്നിട്ടും അവൻ അതിൽ തളർന്നില്ല ആ വെയിലവൻ തളരാതെ ഒരു മണിക്കൂറോളം അവൻ ഓടിയെന്നുള്ളതാണ് അപ്പോൾ അവൻ അവനു ചുറ്റും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ അബൌട്ട് ആൻ അവർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഹി വാസ് ഫുള്ളി എക്സാസ്റ്റഡ് അവൻ ആകെ തളർന്നുപോയി ആൻഡ് ഹിസ് ഫ്യൂരി ഹാവിങ് സാപ്സൈഡ് അപ്പോൾ അവൻ്റെ ദേഷ്യം അല്പമൊന്നു കുറഞ്ഞു അവൻ എന്ത് ചെയ്തു ത്രീ ഹിംസൽ ഫോണിനെ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഖേദ അവൻ ആ ബെഞ്ചിലേക്ക് ഇരുന്നിട്ട് അവൻ എന്താണ് ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് കിതയ്ക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ വേർഡ് മീനിങ്ങും എടുത്തുക അതോടൊപ്പം തന്നെ ആ സൈഡിൽ നമ്മൾ ഇത്രയും പഠിച്ച ഭാഗങ്ങളെ വെച്ചുകൊണ്ട് ഒരു നാല് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് ആ നാല് സൈഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്വന്തമായിട്ടെന്ന് എഴുതുക എഴുതാൻ പറ്റും ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ ക്വസ്റ്റിൻ ഓരോന്നായിട്ടൊന്ന് നാല് ഒന്ന് വായിച്ചേക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ ഹു ഡു യു ലൈക്ക് മോർ തരുൺ ഓർ ഹിസ് ബ്രദർ വൈ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് അത് നിങ്ങൾ എഴുതേണ്ടതാണ് നിങ്ങളിതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തരുണിനെ ആണോ അവൻ്റെ ബ്രദറിനെയാണോ തരുണിനെ ആണെങ്കിലും ബ്രദറിനെ ആണെങ്കിലും എന്തുകൊണ്ടുവെന്ന് നിങ്ങൾ എഴുതിയിരിക്കണം രണ്ടാമത്തെ ചോദ്യം വൈ ഡി തരുൺ തിങ്ക് ദാറ്റ് ഹി വാസ് ദ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി എന്തുകൊണ്ടാണ് തരുൺ അവൻ്റെ കുടുംബത്തിൽ താൻ ഒന്നുമല്ല എന്ന് കരുതാനുള്ള കാരണം പറഞ്ഞിരുന്നു അല്ലെ നമ്മൾ ആ ഒന്നാമത്തെ പാരഗ്രാഫ് കണ്ടത് അവനൊന്നിനും കഴിവില്ലാത്തവനാണ് അവനൊരു മീഡിയോ ആണ് അത് മാത്രമായാലും മതി അല്ലേ അവൻ്റെ പേരൻസ് അവനോടത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മൾ താഴെ വരെ കണ്ട കാര്യങ്ങളൊക്കെ വെച്ച് എഴുതാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ ചെയ്യുക മൂന്നാമത്തെ ചോദ്യം വാട്ട് വെയർ ദ ഒബ്സ്റ്റക്കിൾസ് ഫ്രം ബിഫോർ തരുൺ ഇൻ പെർസ്യൂയിങ് ഹിസ്റ്ററി തടസ്സങ്ങൾ അല്ലെ അവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഗീവ് സം മോർ സജഷൻസ് ടു സോൾവ് ദീസ് എൻ്റെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ആ തടസ്സങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് എഴുതാമോ എന്ന് അതായത് ഇപ്പോൾ ആരുടെയെങ്കിലും സഹായം അവന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഗവൺമെൻറ്റോ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ അതെന്താ വെച്ചാൽ സജഷൻസ് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾ എഴുതുക നാലാമത്തെ ചോദ്യം ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി വൈ ആ ഒരു ദിവസം അവൻ്റെ ഓർമ്മയിൽ നിന്ന് അവൻ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ട് അത് നിങ്ങൾ നമ്മൾ പോലെ മൂന്നാമത്തെ പാരഗ്രാഫ് പഠിച്ചു നിർത്തിയതാണ് അപ്പോൾ അത് കണ്ടതാണ് അതിൻ്റെ ആൻസർ കണ്ടതാണ് എഴുതുക അപ്പോൾ നന്നായിട്ട് വായിക്കുക മൂന്ന് പാരഗ്രാഫ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ബാക്കി ക്ലാസ് തരാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ആ മൂന്ന് പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക ഒരുപാട് തവണ വായിക്കണം അതിൻ്റെ വേർഡ് മീനിങ് എഴുതുക ആ നാല് സൈഡ് ക്വസ്റ്റ്യൻസും എഴുതുക എന്തെങ്കിലും